ശിവശേന്ദ്രഞ്ഞ വൈദികരെ, സമർപ്പിതരെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ചെറുപ്പക്കാരെ, കുഞ്ഞുങ്ങളെ, ആരാധനക്രമ മത്സ്യത്തിൽ നമ്മുടെ ദനഹാകാലത്താണ് കഴിയുന്നത്. ദനഹാകാലത്തെ നാലാമത്തെ ഞായറാഴ്ച. അതുപോലെ ഇന്ന് കത്തോലിക്ക സഭ ദൈവവചന ഞായറായിട്ട് ആഘോഷിക്കുന്നു. 2019 സെപ്റ്റംബർ 30 ഫ്രാൻസിസ് മാർപാപ്പ നൽകിയ സൈഹിക ലേഖനത്തിന്റെ പേരാണ് അപ്പറൂയിത് ഈലീസ്. അവൻ തുറന്നു അവരുടെ മനസ്സുകൾ. ഉത്തനായ കർത്താവ് സിഹന്മാരുടെ ശിഷ്യന്മാരുടെ മനസ്സ് തിരുവചനം ഗ്രഹിക്കുവാനായിട്ട് തുറന്നു എന്നുള്ള ലൂക്ക 24:45 വചനത്തിൽ നിന്ന് ഉള്ള തിരുവചന ഭാഗമാണ് ഫ്രാൻസിസ് മാർപാപ്പ എടുത്തത്. അപ്പറൂയിത് ഈലീസ് എന്ന ശ്ലൈഹിക കത്തിന്റെ ടൈറ്റിലായിട്ട് ആ കത്തിലൂടെ മാർപാപ്പ 2020 മുതലുള്ള എല്ലാ വർഷവും ഓർഡിനറി ടൈമിലുള്ള 3 ഞായറാഴ്ച ലത്തീൻ ആരാധനക്രമ കലണ്ടർ അനുസരിച്ച് ഓർഡിനറി ടൈമിലെ 3 ഞായറാഴ്ച തിരുവചന ഞായറാഴ്ചയായിട്ട് ആയിരിക്കും എന്ന് പ്രഖ്യാപിച്ചു. നമുക്കറിയാം ക്രിസ്ത്യൻ യൂണിറ്റിയുടെ ആഴ്ചയാണ് ജനുവരി 12 മുതൽ 25 വരെയുള്ള ദിവസങ്ങൾ. ആ ദിവസങ്ങളിലാണ് പലപ്പോഴും ഈ 3 ഞായറാഴ്ച വരുന്നത്. യഹൂദരുമായിട്ടുള്ള ചർച്ചകൾ, ക്രിസ്തീയ മറ്റു ക്രിസ്തീയ സഭകളുമായിട്ടുള്ള ചർച്ചകൾ, ഐക്യത്തിന് വേണ്ടിയിട്ടുള്ള വലിയ ഒരു ദാഹത്തിൻ്റെ പരിണിത ഫലമായിട്ടാണ് ഈ തിരുവചന ഞായർ. കാരണം തിരുവചനമാണ് എല്ലാവരെയും കൂട്ടി യോജിപ്പിക്കുന്നത്. ഈ തൊഴിൽപ്പെടാത്ത ആളുകളും എനിക്കുണ്ട്, അവരും എൻ്റെ സ്വരം കേൾക്കും, അങ്ങനെ ഒരു ഇടയനും ഒരു തൊഴുത്തും ഉണ്ടാകും എന്നുള്ള യോഹന്നാൻ സുവിശേഷം 10 അധ്യായം നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാം. അപ്പറൂയിത് ഈലീസ് എന്ന സൈഹിക കത്തിലും മാർപാപ്പ ഓർപ്പിക്കുന്ന കാര്യമാണ് തിരുവചനമാണ് എല്ലാവരെയും ഒന്നിപ്പിക്കുന്നതെന്ന്. നമുക്ക് ഈ ഒന്നാകലിനായിട്ട് പ്രത്യേകമായിട്ട് ആഗ്രഹിക്കും. പ്രത്യേകിച്ചും ക്രിസ്തീയ ഐക്യത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന നടക്കുന്ന ആഴ്ചയിൽ നാളെ പ്രത്യേകമായിട്ട് പൗലോസിഹായുടെ മനസാന്തര തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ യഹൂദരുടെയും അതുപോലെ തന്നെയും എല്ലാവരുടെയും ഒരു കൂട്ടായ്മ തിരുവചനത്തിനുണ്ടാകാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. തിരുവചനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള കാര്യം നമ്മുടെ കുർബാനയിലെ സുവിശേഷത്തിന് മുമ്പുള്ള വ്യാഖ്യാനഗീതം ദുർഗാമയിൽ ഇപ്രകാരം നമുക്ക് കാണാനായിട്ട് സാധിക്കും. വചനം എത്രമാത്രം പ്രധാനപ്പെട്ടതാണ്, ആരാണ് എന്നുള്ള കാര്യം. അവൻ്റെ ശബ്ദം ജീവന്, ആനന്ദം, ദയ, കാരുണ്യം, പ്രത്യാശ, ആയുസ്, കൃപ, നന്മ. വചനം ഇതെല്ലാമാണെന്ന് സുവിശേഷത്തിന് മുമ്പുള്ള സിറോമലബാർ സഭയുടെ വ്യാഖ്യാനഗീതം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഈ തിരുവചനം അത് അതിൻ്റെ പൂർണ്ണതയിൽ മനസ്സിലാക്കാനായിട്ട് നമ്മുടെ മനസ്സിലൂടെ എല്ലാം തുറക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മുടെ കുർബാനയിൽ നമുക്ക് 4 വായനകളാണ് സഭ നമുക്ക് നൽകിയത്. സംഗീത പുസ്തകം, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം, അതുപോലെ തന്നെ ഹെബ്രായർക്കുള്ള ലേഖനത്തിലുള്ള വായന, യോഹന്നാന്റെ സുവിശേഷം 1:43-2:11 വരെയുള്ള വചനങ്ങൾ. ഈ സുവിശേഷത്തിൽ വളരെ പ്രത്യേകമായിട്ട് നമ്മൾ 2:1 ഭാഗം പ്രത്യേകമായിട്ട് നമ്മൾ ധ്യാനിക്കാനായിട്ട് പരിശ്രമിക്കുന്നു. 3 ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. 3 എന്നുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ദൈവം പ്രവർത്തിക്കുന്ന ദിവസം എന്നുള്ളതാണ്. അതുപോലെ തന്നെ 3 നമുക്ക് പരിചിതമായ കാര്യമാണ്, ഈശോയുടെ ഉയർപ്പിൻ്റെ ദിവസമാണ്. ഈശോയുടെ ഉയർപ്പ് നടന്നത് നമുക്കറിയാം സാബത്തിൻ്റെ പിറ്റേ ദിവസമാണ്. സാബത്ത് 7 നമുക്കറിയാം. അപ്പോൾ സാബത്തിൻ്റെ പിറ്റേ ദിവസമായ 3 ആ 3 യഥാർത്ഥത്തിൽ 8 8 എന്നുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ലോക ജീവിതത്തിന് അപ്പുറത്തുള്ള ഒരു ജീവിതത്തിൻ്റെ സൂചനയാണ് ഈ 3 8 നൽകുന്നത്. നമുക്കറിയാം ഉൽപ്പത്തിയുടെ പുസ്തകത്തിലെ 6 സൃഷ്ടികർമ്മം നടക്കുന്നു, 7 ദൈവം വിശ്രമിക്കുന്നു. അങ്ങനെ ആ ഒരു ചൈതന്യത്തിൽ 1 സൃഷ്ടിയുടെ ആ ഒരു സൂചന ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് യോഹന്നാൻ പുതിയ സൃഷ്ടിയുടെ വിവരണം നൽകുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ പുതിയ സൃഷ്ടിയെക്കുറിച്ചുള്ള വിവരണമാണ് നൽകപ്പെടുന്നത്.
അതുപോലെ തന്നെ നമുക്കറിയാം ഈ മൂന്നാം ദിവസം എട്ടാം ദിവസം എന്ന് പറയുന്ന ആഴ്ചയുടെ ഒന്നാമത്തെ ദിവസമാണ്, ആഴ്ചയുടെ ആദ്യ ദിവസമാണ്. ആദ്യത്തെ സൃഷ്ടിയില് ആഴ്ചയുടെ ആദ്യത്തെ ദിവസം പ്രകാശത്തെ സൃഷ്ടിച്ച ദിവസമാണെന്നുള്ള കാര്യം നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാം. അതുകൊണ്ട് തന്നെ ആഴ്ചയുടെ ആദ്യ ദിവസം, മൂന്നാം ദിവസം, എട്ടാം ദിവസം, ഉയർപ്പ് ദിവസം, ഞായറാഴ്ച, അത് പ്രകാശത്തിന്റെ ദിവസമാണെന്നുള്ള വലിയ കാര്യം നമുക്ക് മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് തോന്നുന്ന തിരുവചനങ്ങൾ ധ്യാനിക്കാം. മൂന്നാം ദിവസം ഗ്രഹിയിലേക്ക് അനായാലും ഒരു വിവാഹ വിരുന്ന് നടന്നു. ഒരു വിവാഹ വിരുന്ന് നമുക്കറിയാം ദൈവശാസ്ത്രപരമായിട്ട് ഇത് ദൈവവും മനുഷ്യവർഗവും തമ്മിലുള്ള വിവാഹമാണ്. അത് പ്രത്യേകമായിട്ട് നടന്നത് കുരിശിലാണെന്ന് നമുക്കറിയാം. കുരിശിലാണ് ദൈവവും മനുഷ്യവർഗവും ഒന്നായിട്ട് തീരുന്നത്. അപ്പോഴ് ഈ വിവാഹ വിരുന്ന് യഥാർത്ഥത്തില് ദൈവവും മനുഷ്യവർഗവും തമ്മിലുള്ള വിവാഹ വിരുന്നാണ്. അതുപോലെ തന്നെ ഈശോയുടെ അമ്മ അവിടെ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ തുടർന്ന് കേൾക്കുകയാണ്. ഈശോയുടെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് സുവിശേഷത്തിന്റെ ആരംഭത്തിൽ ഈശോയുടെ അമ്മയുണ്ട്. അതുപോലെ തന്നെ കുരിശിലെ ഈശോ മരിക്കുന്ന അവസരത്തില് മരിക്കുന്നതിനുമുമ്പായിട്ട് ഈശോ തന്റെ അമ്മയെ മനുഷ്യവർഗത്തിന് നൽകുന്ന ഒരു വലിയ കാര്യം നമുക്ക് ഓർക്കാം. അങ്ങനെ ദൈവശാസ്ത്രപരമായിട്ട് ആരംഭത്തിലും അവസാനത്തിലും പരിശുദ്ധ അമ്മയുണ്ടായിരുന്നു എന്നുള്ള സൂചന നമുക്ക് ലഭിക്കുമ്പോൾ അത് തിയോളജിക്കലായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇൻക്ലൂഷൻ എന്നുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ആരംഭത്തിലും അവസാനത്തിലും ഒരു കാര്യം പറയുമ്പോൾ അത് മൊത്തത്തിലുണ്ടായിരുന്നു. ഈശോയുടെ ജീവിതത്തില് വേദനിക്കാൻ പറ്റാത്ത രീതിയിൽ, ശുശ്രൂഷയില് വേദനിക്കാൻ പറ്റാത്ത രീതിയിൽ പരിശുദ്ധ അമ്മ സന്നിഹിതയായിരുന്നു എന്ന കാര്യം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഈശോയുടെ ശിഷ്യന്മാര് വിവാഹം വിരുന്ന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ ഈശോയുടെ അമ്മ അവരോട് പറഞ്ഞു അവർക്ക് വീഞ്ഞില്ല. വീഞ്ഞ് എന്നുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവവുമായിട്ടുള്ള ഐക്യമാണ്. ദൈവവുമായിട്ടുള്ള ഐക്യം മനുഷ്യവർഗത്തിന്, സൃഷ്ടികുലത്തിന് നഷ്ടപ്പെട്ട കാര്യമാണ് പരിശുദ്ധ അമ്മ ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ ഈശോയുടെ അമ്മ അവരോട് പറഞ്ഞു അവർക്ക് വീഞ്ഞില്ല. ഈശോ അവിടെ പറഞ്ഞു സ്ത്രീയെ എനിക്കും നിനക്കും എന്ത്, സ്ത്രീയെ എനിക്കും നിനക്കും എന്ത് എന്ന് ഈശോ പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ് വചനത്തിന് സമ്പൂർണമായിട്ട് മറിയം സമർപ്പിക്കുന്നതോടുകൂടി ഈ മറിയത്തിന് ദൈവവുമായിട്ടുള്ള ഐക്യം ഉണ്ടാവുകയാണ്. അതുകൊണ്ട് തന്നെ ഈശോ മറിയത്തോട് പറയുകയാണ്, തന്റെ അമ്മയോട് പറയുകയാണ്, നമുക്ക് ഇതിന്റെ പ്രശ്നമില്ലല്ലോ, നമ്മൾ തമ്മില് ഐക്യമുണ്ടല്ലോ, നമ്മൾ ഒന്നായിട്ടാണല്ലോ നിൽക്കുന്നത് എന്നുള്ള കാര്യമാണ് ഈശോ ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. എന്റെ സമയം ഇനിയും ആയിട്ടില്ല. ഈ സമയം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് കുരിശിന്റെ മണിക്കൂറാണ്. കുരിശിന്റെ മണിക്കൂറിലാണ് ഈശോയുടെ സമയം. അതിലൂടെയാണ് ദൈവവും മനുഷ്യവർഗവും ഒന്നാകുന്നത്. ഈ കാര്യമാണ് ഈശോ ഓർമ്മിപ്പിക്കുന്നത്, എന്റെ സമയം ഇനിയുമായിട്ടില്ല. അപ്പോൾ ഈശോയുടെ അമ്മ പറയുന്ന കാര്യം, അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു അവൻ നിങ്ങളോട് പറയുന്നത് എന്തായാലും അത് ചെയ്യുവിൻ. പരിശുദ്ധ അമ്മ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. എങ്ങനെയാണ് ദൈവൈക്യം മറിയത്തിന് കിട്ടിയത്? അമ്മ പറഞ്ഞു ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം സംഭവിക്കട്ടെ. പൂർണ്ണമായിട്ട് ദൈവത്തെ അനുസരിക്കുന്ന മറിയം, അപ്പോൾ അവൻ നിങ്ങളോട് പറയുന്ന എന്തായാലും അത് ചെയ്യുവിൻ. അങ്ങനെ പരിശുദ്ധ അമ്മ ഒരർത്ഥത്തില് ദാസനായി തീർന്ന, സൃഷ്ടാവായ ദൈവം ദാസനായി തീർന്നു എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ചു. അതുകൊണ്ട് തന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് പരിശുദ്ധ അമ്മ ഈശോയോട് ഇടപെടാനായിട്ട് ആവശ്യപ്പെടുകയാണ് എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അവൻ നിങ്ങളോട് പറയുന്ന എന്തായാലും അത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണത്തിലുള്ള വെള്ളം നിറയ്ക്കുന്ന ആറ് കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. കൽഭരണികൾ, ആറ് കൽഭരണികൾ എന്നുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ സൃഷ്ടി വിവരണം അത് നമുക്കറിയാം. ആറാമത്തെ ദിവസം മനുഷ്യനെ സൃഷ്ടിച്ച ദിവസമാണ്. അപ്പോഴേ ആറാമത്തെ ദിവസത്തെ സൃഷ്ടി മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു. ആ മനുഷ്യൻ ശൂന്യനായിട്ട് നിൽക്കുകയാണ്. ദൈവവുമായിട്ട് ഐക്യമില്ലാതെ, സഹോദരരുമായിട്ട് ഐക്യമില്ലാതെ, മറ്റു സൃഷ്ടികളുമായിട്ട് ഐക്യമില്ലാതെ, കൂട്ടായ്മയില്ലാതെ, ഒറ്റപ്പെട്ട് കഠിന ഹൃദയമായിട്ട് നിൽക്കുന്ന മനുഷ്യനെ സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ആറ് കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും രണ്ടോ മൂന്നോ അളവ് കൊള്ളുമായിരുന്നു. ഒരളവ് എന്ന് പറഞ്ഞാൽ 40 ലിറ്ററാണ്. രണ്ടളവ് 80 ലിറ്റർ, മൂന്നളവ് എന്ന് പറയുമ്പോൾ 120 ലിറ്ററാണ്. അപ്പോൾ ആറ് കൽഭരണികളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും
ഏകദേശം 720 ലിറ്റർ വെള്ളമാണ് ആ കൽഭരണികളിൽ നിറയ്ക്കപ്പെടുന്നത്. സമൃദ്ധിയുടെ വലിയ ഒരു സൂചനയാണ്. നമുക്ക് ഇന്ന് വായിച്ചു കേട്ടാം മറ്റു വായനകളിലെല്ലാം ദൈവം ഇടപെടുമ്പോഴ് ദൈവം നൽകുമ്പോഴത് സമൃദ്ധമായിട്ട് നൽകുന്നു എന്നുള്ള വലിയ ഒരു സൂചനയാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ വെള്ളം എന്നുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ലത്തീൻ ആരാധകർമ പാരമ്പര്യത്തിൽ നമുക്കറിയാം ഈ കാസായില് വീഞ്ഞും വെള്ളവും ചേർക്കുമ്പോഴ് അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ മാനുഷികതയാണ്, മാനുഷികത വീഞ്ഞ് എന്ന് പറയുമ്പോൾ ദൈവീകതയാണ്. ഈ മാനുഷികത ദൈവീകതയോട് ചേരുന്നു. അതുപോലെ തന്നെ അത് സാധ്യമായത് ഈ ദൈവീകത മാനുഷികത സ്വീകരിച്ചതുകൊണ്ടാണെന്നും ലത്തീൻ ആരാധകർമ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒരർത്ഥത്തിൽ ഈ വെള്ളം എന്ന് പറയുന്നത് മാനുഷികതയാണ്. അതുപോലെ തന്നെ നമുക്ക് വെക്കാനായിട്ട് സാധിക്കും ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ഈ വെള്ളം എന്ന് പറയുന്നത് കൽപ്പനകളാണ്, തിരുവചനമാണ്. അപ്പോഴ് ഈശോ ആവശ്യപ്പെടുന്നത് വെള്ളം നിറയ്ക്കുവാനായിട്ടാണ്. ഈ കൽഭരണികളിൽ ഈശോ പറയുന്നത് ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ, ഈശോ കൽപ്പന നൽകും വഴിയായിട്ടാണ്. നമുക്കറിയാം ആദിയിൽ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ ആ ദൈവം തന്നെയാണ് നസ്രായനായ ഈശോ എന്ന് സൂചിപ്പിക്കുന്ന വലിയ കാര്യമാണ് നമ്മൾ കാണുന്നത്. ഇവരുടെ സുവിശേഷത്തിൽ എല്ലാം ഈശോ വചനം വഴിയാണ് ചെയ്യുന്നത്. വെള്ളം നിറയ്ക്കുവിൻ എന്ന് ഈശോ പറയുന്നു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. രണ്ടാമത് പറയുന്നത് പകർന്ന് കലവറക്കാരന്റെ അടുത്ത് കൊണ്ടു ചെല്ലുവിൻ. ഇങ്ങനെ രണ്ട് വചനങ്ങളാണ് ഈശോ പറയുന്നത്. അവ എന്ന് ഈശോ പറഞ്ഞു, അവർ അപ്രകാരം ചെയ്തു. വീഞ്ഞായി മാറിയ ആ വെള്ളം കലവറക്കാരൻ രുചിച്ചു നോക്കി. വളരെ പ്രധാനപ്പെട്ട ഒരു തിരുവചനമാണ് വീഞ്ഞായി മാറിയ ആ വെള്ളം. നമുക്കറിയാം വെള്ളം എന്നതുകൊണ്ട് മാനുഷികതയാണ്, അതുപോലെ തന്നെ പഴയ ഉടമ്പടിയാണ്. പഴയ ഉടമ്പടിയിൽ ഉണ്ടായിരുന്നത് എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. പഴയ ഉടമ്പടിക്ക് ദേവാലയമുണ്ട്, ബലിപീഠമുണ്ട്, ബലിയർപ്പകനുണ്ട്, ബലി വസ്തുണ്ട്. അങ്ങനെ അതുപോലെ തന്നെ നമുക്കറിയാം ബലിയർപ്പകൻ എന്നുകൊണ്ട് മനസ്സിലാക്കുന്നത് പൗരോഹിത്യമാണ്. അങ്ങനെ ഈ വെള്ളം വീഞ്ഞായി മാറി എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് പഴയ ഉടമ്പടി പുതിയ ഉടമ്പടിയായിട്ട് മാറി എന്നുള്ളതാണ്. അതുപോലെ തന്നെ പഴയ ദേവാലയം അതിന് പകരം പുതിയ ദേവാലയം ഉണ്ടാവുകയാണ്. അത് ഈശോയാണ് പുതിയ ദേവാലയം എന്നുള്ളത് നമുക്ക് അറിയാം. ഈ ദേവാലയം നശിപ്പിക്കുകയും മൂന്നാം ദിവസം ഞാൻ വെട്ടിത്തെറിക്കും, തന്റെ ശരീരമാകുന്ന ആലയത്തെ കുറിച്ചാണ് ഈശോ പറഞ്ഞത് എന്ന് നമുക്കറിയാം. പിന്നീട് തുടർന്ന് യോഹന്നാൻ സുവിശേഷം രണ്ടാമത്തെ അധ്യായത്തിൽ നമ്മൾ കേൾക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ പഴയ ബലിപീഠത്തിന് പകരം, കല്ലുകൾ കൊണ്ടുള്ള ബലിപീഠത്തിന് പകരം ഈശോ തന്നെ ബലിപീഠമായിട്ട് മാറുന്നു. അതുപോലെ തന്നെ ബലി വസ്തുവും ഈശോ തന്നെയാണ്. ബലി അർപ്പകനും പുരോഹിതനും ഈശോ തന്നെയാണ്. നമ്മൾ വായിച്ചു കേട്ട മൂന്നാമത്തെ വായനയിൽ ഹെബ്രായരുടെ ലേഖനത്തിൽ നമ്മൾ കേട്ടിരുന്ന പഴയ കാലത്ത് ധാരാളം പുരോഹിതരുണ്ടായിരുന്നു. എന്നാൽ അവസാനം ഒരു പുരോഹിതൻ മാത്രമേ ഉള്ളൂ. ആ പുരോഹിതൻ നിത്യമായിട്ട് നിൽക്കുന്നു. ആ പുരോഹിതൻ തന്നെയാണ് ഇന്ന് കത്തോലിക്ക സഭയില് ഈ ശുശ്രൂഷ തുടരുന്നത്. ഈശോ തന്നെയാണ് സംസാരിക്കുന്നത്, ഈശോ തന്നെയാണ് അപ്പമറിയിക്കുന്നത്. അപ്പുറം ഈ തീലീസ് എന്ന ഈ സഹിക ലേഖനത്തിലും അതിനു മുമ്പുള്ള ദൈവവിറബും എന്നുള്ള കൗൺസിലിന്റെ തിരുവനന്തപുരത്തെ കുറിച്ചുള്ള ആ ഡോക്യുമെന്റിലെല്ലാം നമ്മൾ കാണുന്ന കാര്യമാണ് ഉദ്ധാനം ചെയ്ത കർത്താവ് തന്നെയാണ് സംസാരിക്കുന്നത്, ഉദ്ധാനം ചെയ്ത കർത്താവ് തന്നെയാണ് അപ്പം മുറിക്കുന്നത്. അപ്പോഴേ പുതിയ പുരോഹിതൻ, നിത്യ പുരോഹിതൻ. അങ്ങനെ വലിയ ഒരു മാറ്റം, വെള്ളം വീഞ്ഞായി മാറി എന്ന് പറയുന്നതുകൊണ്ട് ഒത്തിരിയേറെ കാര്യങ്ങൾ അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. അതുപോലെ തന്നെ പഴയ നിയമകാലത്ത് തന്നെ നൽകിയ വാഗ്ദാനമാണ് പുതിയ ഉടമ്പടി എന്നുള്ളത്. പുതിയ ഉടമ്പടി എന്ന് പറഞ്ഞാൽ ഈ കൽഭരണിക്ക് പകരം ഈ കല്ലുപോലുള്ള ഈ ഹൃദയത്തിന് പകരം മാംസമായ ഒരു ഹൃദയം, ആത്മാവ് നിറഞ്ഞ ഒരു ഹൃദയം നൽകപ്പെടുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് വായിച്ച ഒന്നാമത്തെ വായന സംഖ്യയുടെ പുസ്തകത്തിൽ നമ്മൾ കേട്ട് മോശ പറയുകയാണ്, എല്ലാവരും പ്രവാചകരാകണം, എല്ലാവർക്കും ആത്മാവിനെ ലഭിക്കണം എന്നുള്ള വലിയ കാര്യം. ഇതെല്ലാം ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വീഞ്ഞായി മാറിയ ആ വെള്ളം എന്നുകൊണ്ട് അതുകൊണ്ട് തന്നെ ഒത്തിരിയേറെ ആഴമുള്ള തിരുവചന ഭാഗമാണിത്. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല, കലവറക്കാരൻ എവിടെ നിന്നാണെന്ന് അറിഞ്ഞില്ല എന്ന്, കാറ്റ് അതിന് ഇഷ്ടമുള്ളടത്തേക്ക് വീശുന്നു, അത് എവിടെ നിന്നാണെന്ന് അറിയത്തില്ല എന്ന് പിന്നീട് നമ്മൾ യോഹന്നാൻ സുവിശേഷത്തിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഈ വീഞ്ഞ് എന്നുള്ളത്
ആത്മാവിന്റെ വലിയ ഒരു സൂചന ഇവിടെ നൽകുകയാണ്. അത് ഇവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല എന്ന്. എന്നാൽ വെള്ളം കോരിയ പരിശാരകർ അറിഞ്ഞിരുന്നു. വെള്ളം കോരിയ പരിശാരകരുടെ നിലയിൽ തന്നെ പെടുന്നതാണ് വിശുദ്ധ കനിയാമറിയം, മറിയോസിന്റെ പിതാവ്, ശ്യാമ യോഹന്നാൻ, ശിഷ്യന്മാര്, ശിഷ്യന്മാര് അനവിംയാവേ, കർത്താവിന്റെ പാവപ്പെട്ടവരാണ് ഈ വെള്ളം കോരാൻ തയ്യാറായുള്ളത്. അനുസരിക്കാൻ തയ്യാറുള്ള എല്ലാവർക്കും ആണ് ഈ ആത്മാവിനെ, ഈ വീഞ്ഞിനെ ലഭിക്കുന്നത് എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർക്കേണ്ട കാര്യമാണ്. കലവറക്കാരന്റെ മണവാളിനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. ഈ ഒന്നാമത്തെ സൃഷ്ടിയുടെ പ്രത്യേകതയാണ്. ഒന്നാമത്തെ സൃഷ്ടിയില് എപ്പോഴും ആരംഭത്തിൽ വലിയ സന്തോഷമായിരിക്കും, ആനന്ദമായിരിക്കും, വലിയ മഹത്വമായിരിക്കും. എന്നാൽ ക്രമേണ ഈ ആനന്ദം കുറയുന്നു, മഹത്വം കുറയുന്നു. ഈ വലിയ സൂചനയാണ്, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതികൾക്ക് ലഹരി വിളിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെ സൂക്ഷിച്ചു വെച്ചുവല്ലോ. ഈ നല്ല വീഞ്ഞ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് നസ്രായനായ ഈശോയാണ്. ഈശോ തന്നെയാണ് നല്ല വീഞ്ഞ്. പിന്നീട് നമ്മൾ കാണും ഇത് ഞായറാഴ്ച ആചരണത്തിന്റെ പ്രത്യേകമായ വിശുദ്ധ കുർബാന ആചരണത്തിന്റെ വലിയ ഒരു സൂചനയാണ് ഈ ഒന്നാം സുവിശേഷത്തിന്റെ രണ്ടാമത്തെ അധ്യായത്തിലുള്ളതെന്ന് നമുക്കറിയാം. ഈ ഈശോയുടെ ശരീരവും രക്തവുമാണ് ഈ നല്ല വീഞ്ഞ് എന്ന് പറയുന്നത്. പാപത്തിന്റെ പരിഹാരം, അതുപോലെ തന്നെ മരണത്തിന്റെ മരണത്തിനെതിരെയുള്ള മരുന്ന്, ഇതെല്ലാം ഈ നല്ല വീഞ്ഞാണ്, ഈശോ തന്നെയാണ് എന്നുള്ള കാര്യം നമുക്ക് ഓർക്കാം. ഈ നല്ല വീഞ്ഞ് ഇതുവരെ സൂക്ഷിച്ചു വെച്ചുവല്ലോ. ഈശോ തന്റെ മഹത്വം വെളിപ്പെടുത്തുന്ന പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലേക്കാനായി ചെയ്തത്. ഈശോ തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന്, ഈശോയുടെ മഹത്വം ഏക ദൈവത്തിന്റെ മഹത്വമാണ്. ഒരാൾക്ക് മാത്രമേ നമുക്ക് മഹത്വം നൽകാനായിട്ട് സാധിക്കുള്ളൂ, ഏക ദൈവത്തിന്, ഈശോയ്ക്ക്. ആ ഈശോ തന്റെ മഹത്വം പ്രകടമാക്കുകയാണ് ചെയ്തത് കനായില്. അതുപോലെ തന്നെ ഇത് ഏതെങ്കിലും ഒരു അടയാളമല്ല, മറിച്ച് ഈശോ പ്രവർത്തിച്ച അടയാളങ്ങളുടെ എല്ലാം ആരംഭമാണ്. എല്ലാ അടയാളങ്ങളുടെയും ഒരു ഉറവിടം പോലെയാണ് ഈ കനായിലെ അടയാളത്തെ, അത്ഭുതത്തെ നമ്മൾ കാണേണ്ടത്. ഈ ഒരു തിരുവചന ഭാഗത്തെക്കുറിച്ച് യോഹന്നാൻ സുവിശേഷം രണ്ടാമത്തെ അധ്യായത്തിലെ ഈ കനായിലെ കല്യാണ വിരുന്നിൽ സംഭവിച്ച കാര്യങ്ങളെ കുറിച്ച് വ്യാഖ്യാനിച്ചുകൊണ്ട് ബെഡിറ്റ് പതിനാറാമൻ പാപ്പ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അന്ന് കുരിശിന്റെ മണിക്കൂറിനെ, മഹത്വത്തിന്റെ മണിക്കൂറിനെ പരിശുദ്ധ കനിയാമറിയം ആവശ്യപ്പെട്ടപ്പോൾ ഈശോ ആന്റിസിപ്പേറ്റ് ചെയ്തതുപോലെ ഇന്ന് ഓരോ കുർബാനയിലും ഓരോ ഞായറാഴ്ചയും ഈ തിരുസഭ ആവശ്യപ്പെടുകയാണ് കർത്താവിന് രണ്ടാം വരവിന്റെ ആന്റിസിപ്പേഷൻ. അതുകൊണ്ട് തന്നെ ഓരോ വിശുദ്ധ കുർബാനയും ഈശോയുടെ രണ്ടാം വരവാണ്, ഈശോയുടെ രണ്ടാം വരവിന്റെ അനുഭവമാണ് നമുക്ക് ഓരോ കുർബാനയും നൽകുന്നത്, ഓരോ ഞായറാഴ്ചയും നമുക്ക് നൽകുന്നത് എന്നൊരു കാര്യം നമുക്ക് പ്രത്യേകമായി ഓർക്കാൻ വേണ്ടി പതിനാറാം എന്ന് പറഞ്ഞു. ഹി കംസ്, ഹി സ്പീക്സ്, ഹി ബ്രേക്സ് ഹിസ് ഓൺ ബോഡി ആൻഡ് ഹി ഗിവ്സ് ഹിംസെൽഫ് ഹിസ് ബോഡി ആൻഡ് ബ്ലഡ്. ഇതാണ് ഈ വിശുദ്ധ കുർബാനയിൽ സംഭവിക്കുന്നത്, ഈ രണ്ടാം വരവിന്റെ ഈ മുന്നാസ്വാദത്തിൽ നടക്കുന്നത് എന്നൊരു കാര്യം നമുക്ക് ഓർക്കാം. ഈ തിരുവചനത്തിൽ അടങ്ങിയിരിക്കുന്ന സത്യം ഗ്രഹിക്കുവാനായിട്ട് കർത്താവ് നമ്മുടെ മനസ്സ് തുറക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ താഴ്മയോടെ, ദൈവഭയത്തോടെ നമ്മൾ കർത്താവിൻ്റെ വചനം സ്വീകരിക്കുമ്പോഴാണ് ഈ സത്യം ഉൾക്കൊള്ളാനായിട്ട്, ഈ സത്യത്തിലൂടെ നമുക്ക് വലിയ വിശുദ്ധീകരണവും അതുപോലെ തന്നെ വലിയ കൂട്ടായ്മ പിതാമത്തെ വിശുദ്ധാത്മാവുമായ ദൈവത്തോട്, നസ്രായനായ ഈശോയോട്, തിരുസഭയോട്, മനുഷ്യവർഗത്തോട്, എല്ലാ ശിഷ്യരോടും ഉണ്ടാകുന്നത് എന്ന കാര്യം നമുക്ക് ഓർക്കാം. ഈ ബലി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നീ നിന്നോടുകൂടെ പരദീസായിലായിരിക്കും എന്ന് പറഞ്ഞ ആ അവസാനിക്കാത്ത കരുണയാണ് നസ്രായനായ ഈശോ എന്നുള്ള കാര്യം നമുക്ക് ഓർത്തുകൊണ്ട് കരുണയാചിക്കാം. നമുക്ക് വേണ്ടി, എല്ലാ മനുഷ്യർക്കും വേണ്ടി നമുക്ക് കരുണ യാചിക്കാം. ഈ തുടർന്നുള്ള വിശുദ്ധ കുർബാനയിൽ നമുക്ക് സജീവമായിട്ട് പങ്കുചേരുകയും ചെയ്യാം.